നമസ്കാരം. കേട്ട് കേൾവി പോലും ഇല്ലാത്ത സജ്ജീകരണങ്ങൾ ഒരുക്കി കോൺഗ്രസിന്റെ വാർ റൂമുകൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള പ്രചരണ മുറകൾ തന്നെയാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഴിച്ചുവിട്ടിരിക്കുന്നത്. ബി ജെ പിക്ക് പോലും സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. എതിരാളുകൾ സൃഷ്ടിച്ചു വിടുന്നത് പോലെ കേവലം റീലുകളിലോ നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാന പെരുമഴയിലോ ഒതുങ്ങുന്നതല്ല കോൺഗ്രസിന്റെ പ്രചരണം. മറിച്ച് റീലുകൾ മുതൽ AI വരെയാണ് കോൺഗ്രസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ദിവസവും എത്തുന്നത് 2000-ൽ അധികം കോളുകളാണ്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വാർ റൂമുകൾ സജ്ജമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തനങ്ങളും. ഇരു പാർട്ടികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് ഇത്തവണ AI സാങ്കേതിക വിദ്യയുടെ സഹായം ഉൾപ്പെടെ അണിനിരത്തെയുള്ള വാർ റൂമുകളാണ് സജ്ജമായിരിക്കുന്നത്. BJP യേക്കാൾ ഭരണകക്ഷിയായ കോൺഗ്രസ് ആണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സർക്കാരിന്റെ പ്രകടനം ഉയർത്തിക്കാട്ടാനും ആരോപണങ്ങളെ ചെറുക്കാനും കോൺഗ്രസിന്റെ വാർ റൂം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് മാർഗങ്ങളും മികച്ച രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണവും വ്യാജ വാർത്തകളും നിമിഷ നേരം കൊണ്ട് പൊളിച്ചെടുക്കാനും ഈ വാർ റൂമുകൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും റീലുകളുടെയും പ്രാധാന്യവും സ്വാധീനവും മനസ്സിലാക്കി തന്നെയാണ് അത്തരത്തിലുള്ള രീതിയിലേക്ക് പ്രചരണം ഇപ്പോൾ കോൺഗ്രസ് മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പാർട്ടി വലിയ സജീവമായി മാറിയിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രമോഷൻ കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങുന്നത്. കണ്ടന്റ് റൈറ്റർമാർ, വ്ലോഗേഴ്സ്, വീഡിയോ എഡിറ്റർമാർ, ടെലികോളർമാർ എന്നിവർ കോൺഗ്രസിന്റെ വാർ റൂമിൽ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ IT സെല്ലുമായാണ് BJP യും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ ആരോപണങ്ങളും പ്രചരണങ്ങളും നേരിടാനും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടാനും കോൺഗ്രസ് പദവിയിൽ നിന്നും വ്യത്യസ്തമായി സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പുറമെ വ്യാജ വാർത്തകൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതലയും വാർ റൂമിന് നൽകിയിട്ടുണ്ട്. പ്രത്യേക പ്രചാരണ മാനേജ്മെന്റ് യൂണിറ്റ്, ഗ്രൗണ്ട് മാനേജ്മെന്റ് യൂണിറ്റ്, ഡാറ്റ ഇന്റലിജൻസ് യൂണിറ്റ്, പൊളിറ്റിക്കൽ ഇന്റലിജൻസ് യൂണിറ്റ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് യൂണിറ്റ്, കോൾ സെന്റർ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് വാർ റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാകുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി തന്നെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ. ഇത് യുവാക്കൾക്കിടയിൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നത് തന്നെയാണ്. അത്തരത്തിൽ നൂതനമായ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങൾ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലും പോരാട്ടത്തിലൊരുങ്ങുന്നത്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രങ്ങൾക്ക് മുന്നിൽ BJP യുടെ ക്യാമ്പയിൻ പൊളിയുന്ന കാഴ്ചയാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്.